എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന സ്വർണവിലിയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ഗോൾഡ്, ഇന്നലെ ഗോൾഡ് ഒരു പവനുണ്ടായത് 38,520 രൂപയാണ്. ഇന്ന് എന്തായിരിക്കും എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവിലയിലേക്കാണ് വരുന്നത്. ഇന്നലെ 38,520 അല്ലേ, സ്ട്രോങ് ഡോളർ ഇൻഡെക്സ് ആയി മാറിയിട്ടുണ്ട്. അതേപോലെ ഈൽഡ് ഉയർന്നിട്ടുണ്ട്. അതിനനുസൃതമായിട്ട് തന്നെ ഗോൾഡ് വലിയ രീതിയിലുള്ള ഒരു തകർച്ച നേരിട്ടിട്ടുണ്ട്. അതായത് ഓരോ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എപ്പോഴും ഗോൾഡ് എന്ന് പറയുന്ന ഈ നോബിൾ മെറ്റലിന് ഒരിക്കലും അതിൻ്റെ സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ മാറ്റി നിർത്തിക്കാണ്ടുള്ള ഒരു തകർച്ച ഉണ്ടാവാറില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ തകർച്ച എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എത്രയാണ് സംഖ്യ പറയുന്നതിന് മുമ്പ് പറയാനുള്ളത് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൈസിൽ വെച്ച് ഗോൾഡ് ഇപ്പോൾ ഇന്നിപ്പോൾ തകർന്നടിഞ്ഞിട്ടുണ്ട് ഗോൾഡ് പ്രൈസ്. എങ്കിൽ കൂടിയും ഇന്ന് റിയലിന് പറയാനുള്ളത് വെച്ചാൽ, ഈ ഒരു പ്രൈസിൽ വെച്ച് വീണ്ടും ഗോൾഡ് താഴേക്ക് വരും എന്നാണ് ഇന്റർവെല്ലിൻ്റെ പഠന റിപ്പോർട്ട്. ഇവിടെ നിന്ന് ഗോൾഡ് ഇനിയും താഴേക്ക് വരും എന്നാണ് പഠന റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ താഴെ ഗോൾഡ് കേരളത്തിൽ വാങ്ങാൻ കിട്ടും എന്നാണ് ഇന്റർവെല്ലിൻ്റെ പഠന റിപ്പോർട്ട്. 38,520 ആയിരുന്നല്ലോ ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ സംഖ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഒരു 600 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണുള്ളത്. ചിലപ്പോൾ 600 കുറക്കണമെന്നല്ല, ചിലപ്പോൾ എന്തായാലും റൗണ്ട് ആക്കിയാണ്ട് 400 അല്ലെങ്കിൽ 520 ഒക്കെ ആയാലും കുറക്കാറുള്ളത്. അപ്പോൾ 600 രൂപയാണ് ശരിക്ക് കുറയേണ്ടത് മാർക്കറ്റിൻ്റെ വിപണി പ്രകാരം. ഇന്നലത്തെ നിങ്ങളിൽ ഇത് നൽകിയതാണ്, കാരണം പെട്ടെന്ന് സ്വർണം വിൽക്കാനൊക്കെ അത്യാവശ്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്കൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഗോൾഡ് 38,520 വേണമെങ്കിൽ വിറ്റുവഴി, കുഴപ്പമില്ലാത്ത പ്രൈസാണ്, ഒരുപാട് ദിവസത്തെ ഏറ്റവും വലിയ പ്രൈസിലാണുള്ളത്. പക്ഷേ ഇനിയുള്ള സംശയം ഉണ്ടാകുക, ഗോൾഡ് മുകളിലേക്ക് ഇനിയും പോകുമെന്ന്. ഇപ്പോൾ കുറേ പറഞ്ഞതായിരുന്നു ഇന്നലെ വിൽക്കാൻ അത്യാവശ്യമുള്ള ആളുകളൊക്കെ വിറ്റുവഴി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകുക, ഇനി എന്താ ഉയരുമോ എന്നുള്ള സംശയം ഉണ്ടാവും ഇപ്പോഴും. അപ്പോൾ ഇന്നലെ തള്ളിയവർക്ക് ഇന്നിപ്പോൾ വലിയ രീതിയിൽ ഇടിവ് ഉണ്ടാകുമ്പോൾ ഇന്നലെ പറയുന്നത് പോലെ ഇനി ഉയരും എന്നുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് വാങ്ങാനുള്ള ആളുകളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, ഇനിയും താഴേക്ക് വരും എന്ന് ഇന്ത്യയിൽ പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് വെറുതെ ആരും ഗോൾഡ് വിൽക്കണ്ട കേട്ടോ. അത് ഇനി ഇന്ത്യയിൽ ഇത് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത്, ഒന്നാമത് ഇപ്പോൾ പഴയ ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട് നിരന്തരം വീഡിയോ ചെയ്യാനൊക്കെ. അപ്പോൾ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, വിൽക്കാനുള്ള ആളുകൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ കാര്യമില്ല. ഇനിയിപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടല്ലോ, അതിപ്പോൾ ഇന്നലെ അറ്റാക്കിംഗ് ആയിട്ട് അവർ തുടരുന്നുണ്ട്. അതാണിപ്പോൾ ഇനിയും ഗോൾഡിൽ ഉയർച്ചക്ക് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ. അവർ ഇന്നലെയും അറ്റാക്കിംഗ് ആണ് റഷ്യ, ആ അറ്റാക്കിംഗിൽ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി നമ്മൾ ടെക്നിക്കൽ ചാർട്ട് നോക്കുമ്പോൾ, പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ, ടെക്നിക്കലി ഗോൾഡിന് പെട്ടെന്ന് ശരിക്കും ഗോൾഡ് എന്താണെന്ന് അറിയോ, ഒരു 39 പെട്ടെന്ന് കടക്കണം. ആ ഒരു അവസ്ഥയിലാണ് ടെക്നിക്കലി ഗോൾഡ് പ്രൈസിൻ്റെ ആഗോള വിപണി അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വിലയിരുത്തിയെടുക്കുമ്പോൾ കേരളത്തിൽ വേഗം അത് സംഭവിക്കണം ശരിക്ക്. അതാണ് ടെക്നിക്കലി നോക്കുമ്പോൾ, നമ്മൾ ടെക്നിക്കലി മാത്രം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഉയരാനുള്ള ഒരു സാധ്യതകളായിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുള്ളത്. ചൈനീസ് ചൈനയിൽ നിന്നുള്ള ചില ഡേറ്റാസും ഇതൊക്കെ ഇന്നലെ വന്നിട്ടുണ്ട്. പിന്നെ റിസഷൻ്റെ ഭയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഈ ഒരു കാര്യമാണ് ഇപ്പോൾ അതിലുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗോൾഡിൻ്റെ കാര്യം. ഇനിയെ 38,520 പോയുണ്ട്. പക്ഷേ ഒരിക്കലും അനിവാര്യമായ ഇന്നത്തെ വലിയ സംഖ്യയുടെ കുറച്ച് ഒഴിവാക്കാൻ കഴിയില്ല. അത്രയ്ക്ക് വലിയ തകർച്ചയാണ്. 600 രൂപ, അത് കുറക്കലേ ചിലപ്പോൾ 520-400 ആയിരിക്കും എന്നേ ഉള്ളൂ. എനിവേ, ആ വിൽക്കാനുള്ള അത്യാവശ്യപ്പെട്ട വളരെയധികം എന്താ വിറ്റേ മതിയാവൂ എന്നുള്ള ആളുകളുണ്ടാവില്ലോ കുറേ ആളുകൾ, അല്ലേ, അവർക്കൊക്കെ ഇന്നലെ പറഞ്ഞ ആ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിവേ,
വീഡിയോയിലേക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡേറ്റാസുകളൊക്കെ ഉണ്ടെങ്കിൽ നിറയിൽ പുതിയ വീഡിയോ ചെയ്യാം. ഓക്കെ, വീഡിയോ ഇപ്പോൾ ഓരോ സമയമാകുമ്പോണ്ട് ചില ഇപ്പോൾ ഓരോ സമയത്ത് ഓരോ ത്രില്ലിങ്ങാണ്. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ. ഓക്കെ, താങ്ക് യു.